ويلكم تو راسار كيدز ഇതെൻ്റെ പുതിയതായി വിരിഞ്ഞ പിങ്ക് ലോട്ടസും കേട്ടോ, പിങ്ക് ക്ലൗഡും. ഇതിപ്പോൾ ഞാൻ ഒരു വർഷം മുന്നേ മേടിച്ച പ്ലാന്റ് ആയത്, പോട്ടോട് കൂടി ഇനി മേടിച്ചതൊക്കെ ഒരു വർഷം മുന്നേ. എന്നിട്ട് ഞാനിപ്പോൾ അതിപ്പോൾ ഇത് പ്ലാന്റ് ഒന്ന് പ്രപ്രകാശമൊക്കെ നടത്തി അത് ചെയ്തത് ഇപ്പോൾ ഒരു മാസം മുന്നാണ് കേട്ടോ. യൂട്യൂബിൽ പറഞ്ഞ മാതിരി തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു. എനിക്കതൊന്നും അറിയില്ലായിരുന്നു ഇതിൻ്റെ ഓർക്കിഡ് മാത്രമല്ല ഞാൻ നോക്കിയിരുന്നത്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു താമര. അങ്ങനെ ഈ പ്ലാന്റ് ഞാൻ കൊണ്ടുവന്ന് ഈ പ്ലാന്റ് എന്തോ റണ്ണർ ഒക്കെ എടുത്ത് അതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് ഇത്രയും പ്ലാന്റ് ഉണ്ടാക്കി പിങ്ക് ക്ലൗഡ് കേട്ടോ. ഗ്രീൻ ആപ്പിളും ഉണ്ട് എൻ്റെ കയ്യിൽ, അത് ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. പിങ്ക് ക്ലൗഡൊക്കെ എൻ്റെ തേങ്ങണ്ട ഇങ്ങനെ ലീഫൊക്കെ വിരിഞ്ഞു, എൻ്റെ നല്ല ഇതിൽ ലീഫൊക്കെ വിരിഞ്ഞു കേട്ടോ. ഉണ്ടാ അതെന്താന്ന് വെച്ചാൽ ചിലത് ഞാൻ പ്ലാന്റ് സെറ്റ് ചെയ്തത് പിറ്റേ ദിവസമൊക്കെയാണ്, ഒരു ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ്. അപ്പോൾ ഇത് ഒരു ഒരാഴ്ച മുന്നേ സെറ്റ് ചെയ്തതായിരുന്നു, അതുകൊണ്ടാണ് ഫ്ലവർ വിരിഞ്ഞു കണ്ടോ. ഇതുമ്പോൾ മൊട്ടുണ്ട് പിങ്ക് ക്ലൗഡ്. പിന്നെ എന്ന് വെച്ചാൽ നോക്കി ഇതിൻ്റെ ലീഫൊക്കെ കണ്ടോ, ഞാൻ ഈ റണ്ണറൊക്കെ ഇങ്ങനെ ചുറ്റിലും അവർ പറഞ്ഞ മാതിരിയൊക്കെ ഞാൻ വെച്ചു കണ്ടോ. ആ ലീഫ് വന്നിറക്കണ കണ്ടോ, നല്ല ഇതിൽ തന്നെ സെറ്റ് ചെയ്തു കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസറും ഞാൻ കൊടുത്തിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ ഒരു മാസം ആയി, എനിക്ക് 30 ദിവസമായി ഇപ്പോൾ അപ്പോഴേക്കും. ഇതേ മുട്ടുകളൊക്കെ വിരിഞ്ഞു തുടങ്ങി, ഫ്ലവറൊക്കെ ആയി നല്ല. ഇത് കുറച്ച് ചെറുതാട്ടോ, നല്ല വലിപ്പമുള്ള ഫ്ലവറാണിത്, ഇതിപ്പോൾ കുറച്ച് ചെറുതാണ്. എന്തോ ഫസ്റ്റ് ബ്ലൂം ആയത് കൊണ്ടാവാം കേട്ടോ. ലീഫൊക്കെ നല്ല ഇതിൽ വന്നു. പിന്നെ ഞാനിവിടെ കൊടുത്തിരുന്ന വളം എന്ന് പറഞ്ഞാൽ ഇത്രയും ലീഫൊക്കെ ആവുമ്പളേ കണ്ടോ, ഇപ്പോൾ അതെ ഇപ്പോൾ 3-4 ലീഫൊക്കെ ആയി. അപ്പം ഞാൻ അതിനങ്ങനെ ഞാൻ കൊടുത്തു. ഞാൻ ഇവിടെ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഫെർട്ടിലൈസർ ടാബ് എന്ന് പറഞ്ഞൊരു വളം കിട്ടും കണ്ടോ, ഇങ്ങനെ ടാബ് കണ്ടോ, അത് എന്താ അത് ഞാൻ എടുത്തിട്ട് ടിഷ്യൂവിൽ കണ്ടോ ഇങ്ങനെ രണ്ടെണ്ണെടുത്ത് ടിഷ്യൂവിൽ കണ്ടോ ഇങ്ങനെ എടുത്തിട്ടുണ്ട്, രണ്ട് ടാബ് എടുത്തു. ടാബ് ഫെർട്ടിലൈസറിലാണ്, ഫെർട്ടിലൈസർ എന്നാണ് പറയുന്നതിന്. ഇതിന് ഇത് നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. പിന്നെ അപ്പം നമ്മൾ ഇതെനിക്ക് നല്ല ഗ്രോത്ത്, കുറച്ച് വില കുറച്ച് കൂടുതലോട്ടോ. ഇത് നമുക്ക് 2 എണ്ണം എടുത്ത് നമുക്ക് ഇങ്ങനെ ടിഷ്യൂവിൽ ഇങ്ങനെ പൊതിഞ്ഞ് കണ്ടോ. ഇത് പിന്നെ ഞാൻ വെച്ചിട്ടില്ല കേട്ടോ ഇതിന്, ഇപ്പോൾ ലീഫൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ ഇതിൽ വെക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഇതിന് ഇതിൻ്റെ സൈഡിലൊക്കെ ഇനി നമ്മുടെ റണ്ണർ ഇങ്ങനെ ചുറ്റി വെച്ചുള്ള കണ്ടോ, ലീഫൊക്കെ എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിന് നടുവിൽ നമുക്കിത് സെറ്റ് ചെയ്യാം കേട്ടോ, ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ കുഴിച്ചിങ്ങനെ വെക്കാം ഉണ്ടോ. നല്ല ഗ്രോത്തും കിട്ടും, ഫ്ലവർ പെട്ടെന്ന് പോകും കേട്ടോ. അത് ഞാൻ ചെയ്തിരുന്നു. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ലീഫൊക്കെ ഒന്ന് വലുതായി കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ 19 ഇല്ലേ, നമ്മുടെ റോസ് കളറിലുള്ളത് ഉപ്പും അരുത്തി ആ പൊടി, ആ അത് നമുക്ക് ആ ഫെർട്ടിലൈസർ നമ്മൾ ഓർക്കിഡിനൊക്കെ കൊടുക്കുന്നത് തന്നെ, അത് നമുക്ക് 1 സ്പൂണ് ടിഷ്യൂവിൽ വെച്ചിട്ട് നമുക്കിതിൽ ഇതേമാതിരി തന്നെ നടുവിലെടുത്ത് പൂത്തി വെക്കാം കേട്ടോ. അതും വളർച്ചയ്ക്ക് നല്ല, ഇതിങ്ങനെ നമ്മൾ 15 ദിവസം കൂടുമ്പോൾ ചെയ്താൽ മതി. അപ്പം നന്നായി ഗ്രോത്തും വരും, ഫ്ലവറും ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ ആദ്യമായിട്ട് താമര കൃഷി അത് യൂട്യൂബിൽ പറഞ്ഞ മാതിരി തന്നെ ഞാൻ ചെയ്തതൊക്കെ നന്നായി വന്നു കേട്ടോ. ഇതിലൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ, ഇത്ര ലീഫ് വന്നു. ഇനിയിപ്പോൾ ഞാൻ അത് ഗ്രോത്തിനുള്ളതൊക്കെ ചെയ്തു തുടങ്ങും. അപ്പോൾ അതിൽ പറഞ്ഞ മാതിരി പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ മണലിട്ടു, പിന്നെ ഞാൻ ചകിരി ചോറിട്ടു, പിന്നെ ഞാൻ കുളത്തിൽ എടുക്കണ മണ്ണ് ചേറി വരത്തി മണ്ണിൽ അതൊരു ലെയറിട്ടുണ്ടായി. എന്നിട്ട് ഇങ്ങനെ പ്ലാന്റ് സെറ്റ് വെള്ളമൊഴിച്ചു, പ്ലാന്റ് സെറ്റ് ചെയ്തു കേട്ടോ. അല്ല പ്ലാന്റ് സെറ്റ് ചെയ്തിട്ട് വെള്ളമൊഴിച്ചു. അത് നമ്മൾ എല്ലാവരും യൂട്യൂബിൽ ചെയ്യുന്ന മാതിരി തന്നെ ഞാനും ചെയ്തു. എനിക്കും
ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവരും താമര വളർത്തുമ്പോൾ താമര വളർത്താമെന്നുള്ള ആഗ്രഹത്തിൽ ഇത് ചെയ്തതാണ്. ആ സക്സസ്സായി. ഇത് എൻ്റെ ആമ്പലണം കേട്ടോ, എൻ്റെ ആമ്പലണം. ഇതും ഞാൻ ഇത് കുറേ ഞാൻ സെയിൽ ചെയ്തു കേട്ടോ. ഇത് നല്ല വയലറ്റാണ്, നല്ല ഭംഗിയുള്ള ഇതാണ്. ഇതിൽ ഞാൻ ഗപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടിങ്ങനെ മൂസൊക്കെ അതൊക്കെ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് വാരി നമ്മൾ കളയണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിലിന് തട നല്ല വെയിൽ കിട്ടണം കേട്ടോ. ആമ്പലിനായാലും താമരയ്ക്കും നല്ല വെയിൽ കിട്ടണം. ഇത് ഞാൻ ഈ ഇല അതിങ്ങനെ വിത്ത് വരുന്നുണ്ടെങ്കിൽ ഈ ഇല ഇങ്ങനെ പാകമായിട്ടുണ്ടെങ്കിൽ ഇത് കമത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്കൊന്ന് എല്ലാവർക്കും അറിയണ മാതിരി തന്നെ ഞാനും തൈക്കളൊക്കെ ഉണ്ടാക്കി. അങ്ങനെ നല്ലോണം തൈക്കളൊക്കെ ഞാൻ ഉണ്ടാക്കി സെയിൽ ചെയ്തു കേട്ടോ. വിത്തൊക്കെ കഴിഞ്ഞു, തൈക്കളൊക്കെ നന്നായി ഉണ്ടാവുന്നുണ്ട്. ഇതിന് വലിയ പണിയൊന്നുമില്ല, നല്ല വെയിൽ കിട്ടണമെന്നുള്ളത് കേട്ടോ. പക്ഷെ ഗ്രോത്തിന് നമ്മൾ ഞാനിവിടെ ഈ ടാബും ചെയ്യും, പിന്നെ 19 തുടങ്ങിയിട്ടുള്ള ഞാൻ ഇതിൻ്റെ ഇത് സെയിലിന് വേണ്ടിയിട്ടല്ലാതെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനിത് ഈ താമര ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ആദ്യമൊക്കെ ഇത് നല്ല വിലയല്ലായിരുന്നു, ഇപ്പോൾ ഇതെല്ലാവർക്കും ഉണ്ട്. എല്ലാവരും നമുക്കൊക്കെ വീട്ടമ്മമാർ ഇത് വരുമാന മാർഗമാക്കി ഇതൊക്കെ എന്ന് പറയുന്നുണ്ട്. നല്ലതിൽ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കൊന്ന് ഇതിങ്ങനെ റണ്ണറൊക്കെ എടുത്തൊന്ന് ചെയ്ത് നോക്കാമെന്ന് വെച്ച് വിജയിച്ചത് നമുക്കാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് കുളമൊക്കെ ഉണ്ടെങ്കിൽ ഈ ആമ്പലൊക്കെ കൊണ്ടുപോയി കുളത്തിലിടാം. അപ്പം നമുക്കതിൽ നിന്ന് നന്നായി കുളം നിറയെ ഉണ്ടാവും. ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്, കുളത്തിൽ കൊണ്ടിട്ടിട്ടുണ്ട്. നമുക്കതിൽ നിന്ന് എടുത്തിട്ട് ഫോട്ടോ ചെയ്ത് കൊടുത്ത സെയിലും ചെയ്യാം. ഒന്നും കേടൊന്നും അങ്ങനെ ഇതിലങ്ങനെ കേടൊന്നും വരുന്നില്ല. പൂവ് അങ്ങനെയൊന്നും എനിക്ക് വന്നിട്ടില്ല കേട്ടോ. എന്താ ഇപ്പം പുതിയത് വരുന്നതിന്, ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാവും. ഇതിന് ഇതിന് ഞാൻ വളം ചെയ്തിട്ടില്ല കേട്ടോ. ഇത്രയൊക്കെ ആയാലാണ് ഞാൻ വളം കൊടുക്കുള്ളൂ. പൊന്തണം, എന്നാലും നമുക്ക് വളം ചെയ്യാൻ പറ്റുള്ളൂ.